ആ ഗംഗയെ നമ്മൾ വിചാരിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ല. അവളുടെ കാര്യം ആ നന്ദിനി നോക്കിക്കോളോ ചാ. ഗംഗയുടെ ശല്യം ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അരുണിനെയും ദേവസേനയും തീർത്തിട്ട് ഈ സ്വത്ത് മുഴുവൻ നമുക്ക് സ്വന്തമാക്കാം. നമ്മളിപ്പോ ഇട്ട പ്ലാൻ സക്സസ് ആയി കഴിഞ്ഞാ നമ്മള് പിന്നെ രാജാക്കന്മാരാ. ആരാടിച്ചത്? ഇത് ഞാനാടാ ജാനകി. നീ ഒന്നും ഇതുവരെ നന്നാവാത്ത എന്താ? നിങ്ങൾ എന്നോട് ചെയ്ത തെറ്റിന് അന്ന് ഞാൻ നിങ്ങൾ രണ്ടിനെ കൊല്ലേണ്ടതായിരുന്നു. എന്റെ കുഞ്ഞിന് രക്തം നൽകി എന്നൊരൊറ്റ കാരണം കൊണ്ടാ നിങ്ങൾ ഞാൻ വെറുതെ വിട്ടത്. എന്നെ നിങ്ങൾ കൊന്ന കാര്യം രണ്ടാളെയും കൊണ്ട് എഴുതി വാങ്ങിച്ചതൊക്കെ മറന്നുപോയോ നിങ്ങൾ? ഞാനൊന്നും അറിയാത്ത പോലെ കണ്ണടച്ചപ്പോ പഴയതുപോലെ വീണ്ടും ഇറങ്ങിയല്ലേ. ഇനി ഈ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന് ഞാൻ അറിഞ്ഞ രണ്ടിനെ കൊന്നു കളയും ഞാൻ. ഞങ്ങൾ അറിയാതെ പറഞ്ഞു പോയതാ. ഞങ്ങൾക്ക് മാപ്പ് തരാനേ. ഇനി മേലാ ഞങ്ങൾ ഇത് ആവർത്തിക്കില്ല. ഇനി ഒരു പ്രശ്നം ഉണ്ടായാ നീ തന്നെ ഞങ്ങളെ കൊന്ന മോളെ. ആ ധർമ്മജനെ മുരളിയൊന്നും വിശ്വസിക്കാൻ പാടില്ല. നിന്നെ സഹായിക്കാന്നും പറഞ്ഞ് ഇവിടുത്തെ സ്വത്ത് മുഴുവനും കൈക്കലാക്കാൻ അവരുടെ ശ്രമം. ചേച്ചി, അവരെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാ. അവര് പറയുന്ന വാക്ക് കേട്ട് ഞാൻ എടുത്തു ചാടി ഒന്നും ചെയ്യില്ല. നന്ദിനെ ഇല്ലാതാക്കണമെന്നുള്ളത് ഞാൻ എടുത്ത തീരുമാനോ? അതും അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നന്ദിനെ ഇല്ലാതാക്കാനല്ലേ മാധവി ശ്രമിക്കുന്നത്? നീ എന്തിനാ ആവശ്യമില്ലാതെ ഈ കാര്യത്തിലൊക്കെ തലയിടാൻ നിൽക്കുന്നേ? നന്ദിനി ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ നമുക്ക് എന്തെല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടായത്. ഇപ്പോ അച്ഛനും അതിൽ ബലിയാടായില്ലേ? ഇനി ഈ കുടുംബത്തിലുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കരുത് ഗംഗെ. വേണ്ട ഗംഗെ, നിന്റെ ഉള്ളിലുള്ള പ്രതികാരം എല്ലാം ഒഴുക്കിക്കളഞ്ഞിട്ട് അരുണുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ നോക്ക്. ചേച്ചി എന്നോടുള്ള സ്നേഹം കൊണ്ടാ പറയുന്നത്. നന്ദിനി കാരണം എനിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. ഇനി ആർക്കും അങ്ങനെ സംഭവിച്ചുകൂടാ. നന്ദിനി ഉള്ളിടത്തോളം എല്ലാവർക്കും ആപത്താണ്. അവളുടെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം ഉണ്ടാക്കണം. ദയവചെയ്ത് ചേച്ചി എന്നെ ഇക്കാര്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുത്. നന്ദിനി എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാ എല്ലാവരും കരുതുന്നത്. ആദ്യം ഇവരുടെ ചിന്ത മാറ്റിയേ പറ്റൂ. കണ്ണടകിയമ്മ പോയി കണ്ടുകഴിഞ്ഞാൽ നന്ദിനി അവസാനിപ്പിക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരും. അമ്മ എന്നെ തീർച്ചയായും സഹായിക്കും. രാജശേഖരനെ നീ കൊന്നത് കാരണം അയാളുടെ കയ്യിലുള്ള കാലചക്രം എവിടെയാണെന്ന് അറിയാതെ പോയില്ലേ നന്ദിനി? ആ കാലചക്രം ഇപ്പൊ മാധവിയുടെ കയ്യിലാ ഉള്ളേ. അത് ഞാൻ കൈക്കലാക്കാൻ പോയപ്പോഴാ ആ മായശക്തി കാലചക്രം എടുക്കാൻ പ്രത്യക്ഷപ്പെട്ടത്. മാധവി അത് മനസ്സിലാക്കിക്കൊണ്ട് കാലചക്രത്തിന്റെ ശക്തിയിൽ അവിടുന്ന് രക്ഷപ്പെട്ടച്ചാ. ആ മായശക്തിയെ മറിഞ്ഞുപോയി. മായശക്തിയെ നേരിൽ കണ്ടിട്ട് പോലും എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോയില്ലേ? മായശക്തിയുടെ കയ്യിലിരിക്കുന്ന കാലചക്രങ്ങളെ നമുക്ക് എടുത്തേ മതിയാകും നന്ദിനി. അതിനു മുമ്പ് നമ്മൾ മറ്റൊന്ന് ചെയ്യേണ്ടതുണ്ട്. മാധവി കൈവശം വച്ചിരിക്കുന്ന കാലചക്രത്തെ നമ്മിലേക്ക് എത്തിക്കാനുള്ള വഴി നോക്കണം. മാധവിയെ പോയി കാണണമെങ്കിൽ നമുക്ക് ആ കൊട്ടാരത്തിലേക്ക് പോവാം. പക്ഷെ അവിടെ ചെന്ന് അവളെ ഭയപ്പെടുത്തിയാലും കൊല്ലാനുള്ള ശ്രമം നടത്തിയാലും അത് കാണുന്ന ഗംഗ എന്നെ വീണ്ടും വെറുക്കാൻ ആരംഭിക്കില്ലേ? വേറെന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറഞ്ഞതാ. ആ
എന്താ മോളെ? അമ്മ ഒന്ന് കാണണായിരുന്നു. അമ്മ ഉള്ളിൽ പ്രാർത്ഥിക്കുക, പോയി കണ്ടോളൂ. ശരി. ആ കുട്ടി അകത്തുണ്ടല്ലോ. നന്ദിനി ജീവിച്ചിരിക്കുന്നിടത്തോളം എനിക്ക് എന്ത് സ്വസ്ഥത കിട്ടാനാ? അരുണേട്ടൻ അച്ഛനെ നന്ദിനി കൊന്നു കളഞ്ഞമ്മേ. ഞങ്ങളുടെ കുടുംബത്തിന്റെ താങ്ങും തണലുമായിരുന്നു ആ മനുഷ്യൻ. അദ്ദേഹത്തെ അവള് കൊന്നു കളഞ്ഞത്. പകരം ആ നന്ദിനി ഇല്ലാതാകണം. അതിനമ്മ എനിക്കൊരു വഴി പറഞ്ഞു തരണേ. മുന്നിൽ അമ്മയല്ലാതെ വേറെ ആരുമില്ല. എന്നെ ഒന്ന് സഹായിക്കമ്മേ. നാഗശക്തിയെ പിറന്നിട്ടും അന്യായമോ അക്രമവും ചെയ്തുകൊണ്ടിരിക്കുക നന്ദിനി. അവളുടെ ക്രൂരത ഇല്ലാതാക്കാൻ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞതാ? അവളെ കൊല്ലാൻ ഞാൻ എന്റെ ജീവൻ കൊടുക്കാനും തയ്യാറായി നിൽക്കുന്നത്. പറയൂ അച്ഛ, ഞാനും അവളും ഒരമ്മയുടെ മക്കളാണെന്ന് പറയൂ. മുളകെങ്ങി, നീ കരുതുന്ന പോലെ നന്ദിനി തെറ്റ് ചെയ്തിട്ടില്ല. രാജശേഖരൻ കാട്ടമ്മയോട് പാപം ചെയ്തതുകൊണ്ടാ അവന് ഈ ശിക്ഷ കിട്ടിയത്. നന്ദിനി ധർമ്മത്തിന് വേണ്ടി പോരാടുന്നവളാ. മാത്രമല്ല, നീ അവളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഗംഗെ. നന്ദിനി മറ്റാരുമല്ല, നിന്റെ കൂടെ പിറപ്പാണ് ഗംഗെ. സ്വന്തം ചേച്ചിയെ കൊല്ലണമെന്ന് കരുതുന്നത് തന്നെ തെറ്റാ. ഈ അവസരത്തിൽ നീ അവൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സഹായിക്കുക വേണ്ടത്. ഇപ്പഴ മനസ്സിലായത് എന്തിനാണ് നിങ്ങൾ നന്ദിനി നല്ലവളാണെന്ന് പറഞ്ഞത്? അങ്ങനെയൊന്നും പറയല്ലേ, പറയുന്നൊക്കെ ഒന്ന് സമാധാനത്തിൽ കേക്ക്. ഒരു നാഗത്തിന്റെ വീരകഥ കേൾക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നെ. നിന്നെ നശിപ്പിക്കാനുള്ള മാർഗം ചോദിച്ചു വന്നതാ ഞാൻ. അമ്മ എന്നെ സഹായിക്കുന്ന ഞാൻ കരുതിയേ, എന്നിട്ട് ഇവൾക്ക് കൂട്ടു നിൽക്കല്ലേ. ഇനിയും ഞാൻ അമ്മയെ വിശ്വസിച്ചിവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല. ആ
അമ്മ അവളുടെ ഭാഗത്ത് തന്നെ നിന്നു. എന്നോടൊപ്പം എന്നും ഈശ്വരനുണ്ട്. ഇവളെ അവസാനിപ്പിക്കാനുള്ള മാർഗം ഞാൻ കണ്ടുപിടിച്ചോളാം. എന്റെ അച്ഛന്റെ അസ്ഥി ഒഴുക്കുന്നതിന് മുൻപ് നന്ദിനെ ഇല്ലാതാക്കുമെന്ന് അച്ഛന്റെ അസ്ഥി മേൽ സത്യം ചെയ്തതാ ഞാൻ. ആ സത്യം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിറവേറ്റും. വരുന്ന പൗർണമിക്ക് മുമ്പ് നന്ദിനി അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു മാറ്റമില്ല. ഗംഗേ, ഇന്ന് വരെ അച്ഛൻ പറഞ്ഞതെല്ലാം അനുസരിച്ച് ഗംഗ ഇപ്പൊ ഇങ്ങനെ വാക്ക് തട്ടിക്കളഞ്ഞു പോയില്ലേ? ഗംഗ എന്റെ വാക്ക് കേൾക്കാതെ പോയതിൽ എനിക്ക് വിഷമമില്ല. അവളെ എപ്പോ വേണമെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാം. എന്നാൽ അവളിപ്പോ ചെയ്തിരിക്കുന്ന സത്യം അതാണ് എന്നെ അലട്ടുന്നത്. ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അറിയാത്തോണ്ടാ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത്. ഗംഗ വിചാരിച്ച എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അറിയില്ലേ അച്ഛാ? അച്ഛനതൊന്നും ഓർത്ത് വിഷമിക്കാതിരിക്കേ. എനിക്ക് എങ്ങനെ മോളെ വിഷമിക്കാതിരിക്കാനാവുക? ഗംഗ ചെയ്ത സത്യം നിറവേറിയാൽ പിന്നെ നീ ഉണ്ടാവില്ല. നിറവേറാതിരുന്നാൽ ഗംഗയും ഉണ്ടാവില്ല. എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. ഗംഗയും പാർവതിയുടെ മോള് തന്നെയല്ലേ? അവളിൽ നാഗവംശം അലിഞ്ഞിട്ടുണ്ട്. നാഗവംശജർ സത്യം ചെയ്താൽ അത് നിറവേറ്റിയിരിക്കും. അതിന് മുടക്കമുണ്ടായാൽ ജീവൻ വെടിയണമെന്ന് നിനക്കറിയില്ലേ മോളെ? അടുത്ത പൗർണമിക്ക് മുമ്പ് കാലചക്രങ്ങൾ കാട്ടമ്മയ്ക്ക് മുന്നിൽ എത്തിക്കണം നിനക്ക്. അതേസമയത്ത് ഗംഗയും പൗർണമിക്കുള്ളിൽ നിന്നെ കൊല്ലുമെന്നുള്ള വാശിയിൽ തന്നെയാ. ഇനി എന്താണ് സംഭവിക്കാന്നുള്ള ഭയത്തിലാണ് മോളെ ഞാൻ. എന്റെ രണ്ട് മക്കളെയും സംരക്ഷിക്കാൻ എനിക്കൊരു വഴി പറഞ്ഞു തരണം നീ. ഗംഗയ്ക്കും നന്ദിനിക്കും യാതൊരു പ്രശ്നവും ഉണ്ടാവരുത്. എന്റെ മുമ്പിൽ വേറെ വഴികളൊന്നുമില്ല എന്റെ കറുപ്പ. എന്റെ മക്കൾക്ക് ഒരാപത്തും വരുത്തരുതേ. എന്റെ മക്കളെ നീ കാത്തുകൊള്ളണേ. ഞാൻ പൂർണ്ണമായും നിന്നിൽ വിശ്വസിക്കാം. ഒന്നുമില്ല ദേവസേനെ. മിസ് എനിക്ക് കൊറേ ഹോംവർക്ക് വന്നിട്ടുണ്ട്. എല്ലാം നെറ്റിൽ നോക്കി സെർച്ച് ചെയ്ത് എഴുതേണ്ടതാ. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ ചേച്ചി. ഞാൻ എന്ത് ഹെൽപ്പ് മോൾക്ക് ചെയ്യണ്ടേ? എന്റെ സയൻസ് മിസ്സേ ആനിമൽസിനെ പറ്റി സെർച്ച് ചെയ്ത് അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ലൈക്സ് ഡിസ്ലൈക്സ് ഇതൊക്കെ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിരിക്കും എന്നോട്. നന്ദിനെ ഇല്ലാതാക്കാൻ ഇതിൽ എന്തെങ്കിലും വഴിയുണ്ടാവോ? ദേവസേനെ, ശക്തിനാഗത്തെ ഇല്ലാതാക്കാൻ ഇതിൽ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് മോൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാവോ? ഓ, അപ്പൊ അതാലേ ആലോചിച്ചോണ്ടിരുന്നേ. നന്ദിനി എത്ര വലിയ പാമ്പാന്നറിയില്ലേ, അതിനെ ഇല്ലാണ്ടാക്കാന്ന് സത്യം ചെയ്തിട്ടല്ലേ. അത് ഉപദ്രവിച്ചാ പിന്നെ എന്താ ചെയ്യാ? നീ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും മോളെ. ശരി, എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ.
ചേച്ചി, നോർമൽ സ്നേക്കിനെ പറ്റി കുറെ കാര്യങ്ങളുണ്ട്. ശക്തി നാഗത്തിനെ പറ്റി ഒന്നുമില്ലാത്ത. പക്ഷേ ശക്തി നാഗത്തിനെ പറ്റി അറിയാനായിട്ട് നാഗശാസ്ത്ര പുസ്തകത്തില് സിദ്ധന്മാർ എഴുതിയേക്കുന്ന കാര്യങ്ങൾ വായിച്ചാ അറിയാൻ പറ്റുമെന്ന് ഇതിൽ എഴുതിയിരിക്കുന്നേ. നാഗശാസ്ത്ര പുസ്തകമോ? നന്ദിനി, അവസാനിപ്പിക്കാനായി നിന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാം. എന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനും ചെയ്യാം. മാധവിയുടെ കയ്യിലുണ്ടായിരുന്നത് ഇനി ചിലപ്പോ നാഗശാസ്ത്ര പുസ്തകമായിരിക്കോ? മാധവിയുടെ കയ്യിൽ നിന്ന് ആ പുസ്തകം എടുത്ത് ശക്തി നാഗത്തെ നശിപ്പിക്കാൻ എന്താ വഴിയെന്ന് മനസ്സിലാക്കാം. ദേവസേനെ, മോള് ഹോംവർക്ക് ചെയ്ത് തുടങ്ങിക്കോ, ഞാൻ ഇപ്പൊ വരാം. എത്ര ചോദിച്ചിട്ടും അവൾ അസ്ഥി കലശം തരുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്താ ഒരു വഴി? ഇങ്ങോട്ടും അത്യാവശ്യമായി പോവുക. ഇത് തന്നെയാണ് അവൾ ഒളിച്ചു വെച്ചിരിക്കുന്ന രാജശേഖരന്റെ അസ്ഥി കണ്ടെത്താൻ. പറ്റിയ സമയം. ഇത് എവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നേ? മാധവി വരുന്നതിന് മുമ്പ് കണ്ടുപിടിക്കണല്ലോ.